നമ്മള് കൊറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും കാണാതെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ നമുക്ക് എന്താ പറ്റിയ, ഇതെന്താ വീഡിയോ ഒക്കെ ചാനലൊക്കെ നിർത്തിപ്പോയ. അങ്ങനെ ഇപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ കുറെ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പൊ വീഡിയോ അത്തെ വീഡിയോ അത്തെ. ഈ കാരണം അതൊന്നുമല്ല, ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാരണമാണ്. അത് കാരണം എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു അച്ചീവ്മെന്റ് കൂടിയാണ് നമ്മൾ ഇത്രയും കാലം ഒരു എന്താ പറയാ വീഡിയോ ചെയ്യാത്ത. അത്രയും കാലം ആയിട്ടില്ല, എന്തായാലും എത്രയോ രണ്ടു മൂന്നാല് പിന്നെ മഴയും കാര്യങ്ങളായിട്ട് നമ്മള്. അതെ, മെയിൻ ആയിട്ട് മഴ കൊണ്ട് ഫുള്ള് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റില്ല. അതൊക്കെയാണ് മെയിൻ പ്രശ്നം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെന്താ സംഭവിച്ചാൽ, നമുക്ക് രണ്ട് സൈക്കിള്, അതായത് നമുക്ക് റൈഡിങ്ങിന് വേണ്ടിട്ട് നമുക്ക് രണ്ട് സൈക്കിള് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നമുക്ക് കിട്ടി. എന്താ സംഭവം, എന്താ കാര്യങ്ങൾ നമുക്ക് വലിയ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറ. ഇന്നത്തെ വീഡിയോ പറഞ്ഞ വെച്ചാൽ നമ്മൾ ടൈറ്റിലും തമ്മിലും കണ്ടോലെ സൈക്കിള് അൺബോക്സിങ് ചെയ്യാൻ പോകും. അതന്നെ, നമ്മളെ കിട്ടിയ നമ്മളെ സൈക്കിള് ഇന്ന് നമ്മള് അൺബോക്സ് ചെയ്യാൻ പോകണേ. അതിലെന്താണുള്ളത്, എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ സോ ഹാപ്പി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളും ഇനി നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അൺബോക്സിംഗ് ആയിട്ട് ഇങ്ങനെ കയറ്റണം. അതെ, നമ്മൾ ഇത്രയും ചെറിയ ചാനലിൽ ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ അല്ലേ. അപ്പൊ ഇത്രയും ഒരു വലിയൊരു അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പൊ നമുക്ക് ഉള്ളത് പിന്നെ രണ്ട് സൈക്കിളാണ്. ഓക്കെ, ഒന്ന് ഇവനിക്കും ഒന്ന് എനിക്കും. അതായത് നമുക്ക് റൈഡിംഗ് ആണ് എന്ത് മെയിൻ. അതെ, ഇതാ നമ്മുടെ രണ്ട് സൈക്കിള്, ഹെർക്കുലീസിന്റെ രണ്ട് നല്ല ബ്രാൻഡ് സൈക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിന്റെ പിന്നെ ഡീറ്റെയിൽ റിവ്യൂസ് പിന്നെ ആരാ ഇപ്പോ ഒറ്റന്നാണ് അൺബോക്സ് ചെയ്യുന്നത്. രണ്ടെണ്ണം അൺബോക്സ് ചെയ്താൽ വീഡിയോ ഓവർ ആവും, അതുകൊണ്ട് ഒറ്റന്ന് മാത്രം. അതെ, നിങ്ങൾക്ക് സംഭവം എങ്ങനെ കാണിച്ചുതരാം, അൺബോക്സ് എങ്ങനെ കാണിച്ചുതരാം. ഓക്കെ, കുറെ ഫിറ്റിംഗ്സും കാര്യങ്ങളും വീഡിയോയിൽ കാണാം. ഫിറ്റിംഗ്സ് എല്ലാം വീഡിയോയിൽ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണാം, പിന്നെ ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ കൂടുതൽ ഇതാക്കുന്നില്ല, അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. നമ്മളെ സൈക്കിൾ ഇതാ ഇവിടെ തുറക്കാൻ വേണ്ടി പോയത്, റിസ്വാനാണ് തുറക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ പിന്നെ ഇതാ തുറന്നപ്പോ ഇതാ കണ്ട കാഴ്ചയാണ്, ഇതാ നമ്മുടെ സൈക്കിൾ, ഇതാ ഫുള്ള് പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെയായിരിക്കും ഒക്കെ ഫുള്ള് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുവരെ കിട്ടിയ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതാ ഇതിന്റെ യൂസർ മാനുവലാണ്. കുറച്ചിങ്ങനെ എന്തൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളിലുണ്ട്, ഒക്കെ ശരിയാക്കേണ്ട ഓരോ ടിപ്സ് അതാണ്. പിന്നെ മെയിൻ ആയിട്ട് ഹെൽമെറ്റ് ഇടണം, അതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ഹെൽമെറ്റ് സേവ് ലൈഫ്. അപ്പൊ നമ്മള് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂട്ടറിലായാലും സൈക്കിളായാലും ഹെൽമെറ്റ് ഇടണം, പക്ഷെ നമ്മൾക്ക് ഹെൽമെറ്റ് ഇല്ല, അതാണ് വാസ്തവം. അപ്പൊ ഹെൽമെറ്റ് ആകാൻ വേണ്ടി ക്യാഷ് ഇല്ല. ഓക്കെ, സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് വാങ്ങി സെറ്റ് ആക്കാമല്ലോ. പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ തൽക്കാലം ചെറിയ ചെറിയ റൈഡൊക്കെ തുടങ്ങാം. അപ്പൊ ശരി, പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇങ്ങനെ സ്പെയറൊക്കെ ടൈറ്റ് ആക്കാൻ വേണ്ടിയില്ലേ സ്ക്രൂ ഡ്രൈവർ ചെയ്യും. സാധനത്തിന്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരു എല്ലെങ്കിൽ ഉണ്ട്. പിന്നെ ഉള്ളത് എന്താ പറയാ, എന്തോ ഒരു സുണാപ്ലിയും കൂടി ഉണ്ട്. പിന്നെ ഒരു ഇതാ, ഇത് നമ്മളെ മറ്റേ ഹീറോ ഒരു ഇതാ സ്ക്രൂ ഡ്രൈവർ. ശരിയാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്, ശരിയാക്കാൻ പറ്റിയ എല്ലാ സംഭവം ഉണ്ട്. അയ്യോ, ഇതാ ഇത് സംഭവിച്ചു കഴിഞ്ഞാല് നമ്മളെ റിങ്ങും പിന്നെ ഈ സ്പാൻഡറൊക്കെ പോലത്തെ മൊത്തത്തിൽ എല്ലാം കൂടി അടങ്ങിയ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ ഇതിലും ഫിറ്റ് ആയിരിക്കും. അങ്ങനത്തെ സംഭവമാണ്, മൊത്തത്തിലെ ഒരു കോമ്പോലത്തെ സംഭവമാണ് ഈ സ്ക്രൂ ഡ്രൈവർ. പിന്നെ ഇത് എനിക്കൊന്ന് പിന്നെ ക്യാപ്പാണ്, നമ്മുടെ എവിടെയെങ്കിലും മറ്റേ ഈ ബാക്കിലത്തെ പെഡലിന്റെ അവിടെ എവിടെയെങ്കിലും ഒരു ക്യാപ്പായിരിക്കും സ്ക്രൂ ഡ്രൈവർ. ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനത്തെ കോലം ഉണ്ടാവും. ഓക്കെ, നമുക്കൊന്നും തിരിയൂല ഇതെന്താ ആക്കണ്ടേന്ന്. ദറീസാൻ ഒന്നും തിരിയാണ്ട് ഇടിയിരിക്കുന്നുണ്ട്.
എന്തെങ്കിലും ഒരു സ്കൂ ആ സംഭവം ഉണ്ട്. ഓക്കെ ഗൈസ്, ഇത് റിസ്വാനെ പിന്നെ ബുക്ക് മാനുവൽ എന്താ മാനുവൽ വായിച്ച് പഠിക്കുന്നുണ്ട്. ആ സൈക്കിളിടെ ഒരു ഭാഗത്ത് ഇവിടെ പോസ്റ്റേജ് നിൽക്കുന്നുണ്ട്, തലയും പാലും ഇല്ലാണ്ട്. പിന്നെ റിസ്വാൻ എടുത്ത് ബുക്ക് വായിച്ച് പഠിക്കുന്നുണ്ട്, ഇതെന്താ ചെയ്യേണ്ടത് നോക്കിട്ട്. പിന്നെ ചെവിരിയുടെ അല്ലെങ്കിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്. റിസ്വാൻ എല്ലാം ആക്കി കഴിഞ്ഞ് വേറെ പണിയിലായിട്ട് ടയർ ഇറക്കിയത്. ആ സാധനം സെറ്റ് ആയിട്ട് ടയർ സെറ്റ് ആയി. അങ്ങനെ ബുക്കിൽ നോക്കി പഠിച്ചെന്തല്ലോ സെറ്റ് ആയി. അവിടെല്ലോ കുറെ പണിയുണ്ട് ഗൈസ്, കാണാൻ പറ്റി. അയ്യോ ആൻഡിൽ പൊടി ഗൈസ്. റിസ്വാൻ സീറ്റ് സീറ്റില്ലാണ്ട് നിക്കുന്നേ. പ്ലാസ്റ്റിക് ഉണ്ട് ഓരോ സ്ഥലത്തും. അതാണ് പിന്നെ അതിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാല് ഓരോ എൻഡിങ്ങിലും, അതായത് ഓരോ കോട്ടിങ്ങിലും ഇങ്ങനത്തെ പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഓക്കെ, സ്ക്രൂ ഡ്രൈവറിന്റെ ഇതാ ഇങ്ങനത്തെ സ്ഥലത്തായാലും ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാ ഈ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മളെ ഹാൻഡിൽ ബാറിന്റെ പണിയെടുത്തോണ്ടിരിക്കണേ. ഹാൻഡിൽ ബാറ് ഏകദേശം ശരിയാക്കേണ്ട ഒരു ഐഡിയ ഇല്ല. പക്ഷെ അപ്പൊ നമ്മൾ ഇത് ശരിയാക്കുന്ന മൊത്തം നമ്മളെ ഐഡിയ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇത് മൊത്തം നമ്മ ശരിയാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ജസ്റ്റ് എവിടെ കൊണ്ടുപോയാണേ വർക്ക്ഷോപ്പില ആ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൈക്കിൾ ഷോപ്പില് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വന്ന് മോഡിഫൈ ചെയ്യണം അല്ലേ. അപ്പൊ സൈക്കിൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളും ടൈറ്റ് ആക്കുന്നുണ്ട്, ബ്രേക്കലും. അപ്പൊ ഏകദേശം സൈക്കിൾ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് മറ്റേ സൈക്കിൾ കൂടെ ആക്കിട്ട് ഒന്നിച്ച് റിവ്യൂ. അതെ ഗൈസ്, ഇതാ അന്റെ സൈക്കിൾ, ഇതാ ഇവിടെ സെറ്റ് കിടക്കുന്നേ. ഇനി തുറന്നിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം. പിന്നെ ഇത് പിന്നെ ഇതിന്റെ മെയിൻ പ്രശ്നം ഇതാ ബ്രേക്ക് ഒന്ന് ലെവലാക്കാണ്ടി. പിന്നെ സ്റ്റാൻഡ് പറഞ്ഞല്ലേ അത്രയില്ലോ. അപ്പൊ സൈക്കിൾ നമ്മളെ ഏതാ സെറ്റ്. ഇനി അതിന് എന്റേതാക്കട്ടെ. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തായാലും കാണണ്ട. ഇതേ സംഭവം തന്നെ ആയിരിക്കും, കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പൊ ബുക്കെല്ലാം വായിച്ച് പഠിക്കണം അല്ലേ. അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്റേതും കൂടി ആക്കിട്ട് ആകുമ്പോ നമുക്ക് രണ്ട് ഒപ്പന കാണാം. ശരി ഗൈസ്, അങ്ങനെ നമ്മുടെ സൈക്കിൾ ഇതാ, എന്റെ സൈക്കിൾ ഇതാ റെഡിയായി. സ്പെയർ ഒക്കെ ഇട്ട് സെറ്റ് ആയി. റിസ്വാന്റെ സൈക്കിൾ ഏതാ സെറ്റ് ആയി. ചെറിയ മിനി കളർ സൈക്കിളിന്റെ കളർ ഉണ്ടല്ലേ. ഇനി ഇതിന്റെ കാർഡ്ബോർഡ് അൺബോക്സ് ചെയ്യണം. ഇനി അതാണ് നമ്മളെ മെയിൻ. സോ എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇനി അടിപൊളി സൈക്കിളാണ്. ഒക്കെ അപ്പൊ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നായിരിക്കും അല്ലേ. റേറ്റും കാര്യങ്ങളും ആരാ തന്നത് അതാണ് മെയിൻ അല്ലേ. ആരാ തന്നത്, ഇതിന്റെ റേറ്റ് എത്രയാണ്, ഇനിന്റെ മെയിൻ റിവ്യൂ. ഓക്കെ, അത്രക്കും വീട്ടിലെ സൈക്കിളാണ്. ഓക്കെ, സിറ്റി ബൈക്ക് ആണ് ഇത്. സൈക്കിൾ അല്ല, ഓക്കെ, സിറ്റി ബൈക്ക് ആണ് ഇത്. ഓക്കെ, റിവ്യൂ കാര്യങ്ങൾ മൊത്തം അല്ലേ. ആരാതാണ് സ്പോൺസർ, എന്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടിച്ചു നോക്കട്ടെ സൈക്കിൾ എങ്ങനെയാണോ. യെസ്, അത് മെയിൻ. നമ്മളെ അങ്ങനെ പിന്നെ സൈക്കിള് എല്ലാം ഏകദേശം പൂർത്തിയാക്കിട്ടുണ്ട്. ഫുള്ള് പൂർത്തിയാച്ച ഫുള്ള് പൂർത്തിയാന്ന് പറയാൻ പറ്റൂല. ചെറിയ ബ്രേക്കിന് ചെറിയ ചെറിയ ഷോപ്പ് പോയിട്ടാകുമ്പോ ചെറിയ ഒന്നാമത് നമ്മളാക്കിയ നാലാമത്തെ ടയർ ഇറക്കി ഒരു കുന്നുമാരില്ലേ സമ്മാറിയുന്ന പോലെ വെച്ചിട്ട് ആക്കി. അപ്പൊ പണിയൊന്നുമില്ല ആക്കാനോ. നമുക്ക് ചെറിയ ചെറിയ സൗണ്ട് ആണെങ്കിൽ വരുന്ന പ്രശ്നമില്ല, വേറെ ഒന്നും പ്രശ്നമൊന്നും ഇല്ല. അതാവത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെലപ്പോ ഓടിക്കും, ചെലപ്പോ ഓടിച്ച് ചെലപ്പോ സെറ്റ് ആക്കണോ, ചോയലൊക്കെ ഇട്ട് സെറ്റ് ആക്കണോ. പിന്നെ എനിയില് ചെയ്യുന്നാലും അമ്മ സെറ്റാക്കി നിങ്ങൾക്ക് സൈക്കിളാണ്ടേ ബാഗാൻ ചേരാം.
ഇതിന്റെ റിവ്യൂ കാര്യങ്ങളും അടുത്ത വീഡിയോ എന്തായാലും ഇതിന്റെ റിവ്യൂ കാര്യങ്ങളും പിന്നെ ആരാ തന്നതെന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ആ കാര്യങ്ങളാമോ അടുത്ത വീഡിയോ ഈ അൺബോക്സിംഗ് വീഡിയോ ആണ് വലുതായിട്ട് കാരണം. പക്ഷെ എന്തായാലും വലിയ സാധനം ചെറിയൊരു വീഡിയോ അതന്നെ അതന്നെ. അപ്പൊ നമ്മ നമുക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടിയത് എന്തായാലും നിങ്ങള് സപ്പോർട്ട് ഉണ്ടാണ്. അപ്പൊ ഒരുപാട് നിങ്ങൾക്കും നന്ദിയുണ്ട്. ഓക്കെ തന്നവർക്കും നന്ദിയുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് തന്നാരാന്നൊക്കെ വീഡിയോ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് നാളെ പറയാം. അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ 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 പറഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കാൻ നോക്കി വെക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളെ സൈക്കിൾ റൈഡിന്റെ വീഡിയോസിൽ കാണാം. അതെ, കിടിലും കിടിലും വീഡിയോസ് ഉണ്ട്. കിടിലും വീഡിയോ സംഭവം ആക്ച്വലി സൈക്കിൾ റൈഡിന്റെ വീഡിയോസ് ഇടാൻ നോക്കാം. ഒന്ന് മയക്കാതെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടെ. അപ്പൊ നമുക്ക് സെറ്റ് വീഡിയോ ഒക്കെ ഇടാം. അപ്പൊ ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ സൈക്കിളൊക്കെ ശരിയാക്കണ റിസ്വാൻ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമന്റ് ചെയ്താലും മതി അല്ലേ. നീ പോയി ശരിയാക്കി കൊടുക്കൂലടാ, ഫുള്ള് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതായിരിക്കും.